ഓക്കെ സ്റ്റുഡൻസ് ഇത് വീണ്ടും നമുക്ക് പഴയ എക്സസൈസിലോട്ട് തന്നെ കടക്കാം സെയിം ചാപ്റ്റർ സെയിം എക്സസൈസ് അതിലുള്ള കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്യുന്നത് എന്നിട്ട് സെക്കൻഡ് സെഷൻ ആയിട്ട് അതിന്റെ ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ പോകുന്നത് എക്സസൈസ് 1.1 ഏറ്റവും സിമ്പിൾ ആയി തോന്നുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ക്വസ്റ്റ്യൻ നമ്പറിൽ നോക്കണം കാരണം ഒരു ഓർഡറിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാവുക ഷഫിൾ ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതുപോലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്തത് രണ്ടാമത്തെ സെക്ഷനായി ഡിഫിക്കൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ട സെർട്ടൻ ഗ്രൂപ്പ് ആർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനോട് കിടക്കാം ടെക്സ്റ്റില് 15th ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റില് 15th ക്വസ്റ്റ്യൻ ലെറ്റ് ആർ ബി ദി റിലേഷൻ ഇൻ ദി സെറ്റ് സെറ്റ് 1, 2, 3, 4 ഗിവൺ ബൈ ആർ ആർ എന്ന് പറയുമ്പോ റിലേഷൻ ആർ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പേർ 1, 2, 2, 2, 1, 1, 4, 4, 1, 3, 3, 3, 3, 2 ഇത്രയും തന്നിട്ടുണ്ട് ഇപ്പൊ സെറ്റ് തന്നിട്ടുണ്ട് റിലേഷൻ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചൂസ് ദി കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് ഒരു 10 ക്വസ്റ്റ്യൻ സാധാരണ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടത് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ആർ ഈസ് റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് എ ട്രാൻസിറ്റീവ് ആർ ഈസ് റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് എ സിമെട്രിക് ആർ ഈസ് സിമെട്രിക് ഫുൾ എഴുതിയില്ല ഷോർട്ട് ആയിട്ട് എഴുതിയിട്ട് ട്രാൻസിറ്റീവ് but not reflexive r is an equivalence relation this means r is reflexive symmetric transitive adellam kodite namukku angane pare appo totally oru confusion aanu nammal ee option okay vanda option ella shuffle cheyitte ella undu option nokki kandupidikkan pattilla pakshe namukku cheyyada kandupidikkam cheyyada step ezhudada kandupidikka adana nammal aadhi cheyina work cheyyada engalundu idu calculator a ayi edukka idu given relation ayi edukka അപ്പൊ നമുക്ക് റിഫ്ലക്സി എന്ന് പറയുമ്പോ തന്നിരിക്കുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റിനും ഇമേജും പ്രീ ഇമേജും സെയിം ആയിരിക്കണം അതായത് ഇവിടെ 1 1, 1 ഇവിടെ ഉണ്ടായിരിക്കണം ഇവിടെ 2 2 ഇവിടെ ഉണ്ടായിരിക്കണം 3 ഉണ്ടാകണം 3, 3 ഉണ്ടായിരിക്കണം 4 4, 4 ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള എലമെന്റ് ഉണ്ടോ നമുക്ക് 1, 1, 2, 2, 3, 3, 4, 4 ക്ലിയർലി ആർ ഈസ് റിഫ്ലക്സി ആണ് ഓക്കെ അപ്പൊ റിഫ്ലക്സി കിട്ടി സിമെട്രിക് ആണോ 1, 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2, 1 ഉണ്ടോ നോക്കാം 1, 2 ഉണ്ടെങ്കിൽ 2, 1 ഉണ്ടോ നോക്കാം 2, 1 ഉണ്ടോ അപ്പൊ 2, 1 ഇല്ല നമ്മൾ ടെസ്റ്റ് ഫെയിലായി അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റാകാൻ സാധ്യതയുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ശരിയാകുന്നത് എടുത്തിട്ട് കാര്യമില്ല തെറ്റാകുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ റിസൾട്ട് സ്റ്റോപ്പ് ചെയ്യും ശരിയാകുന്നത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യേണ്ടി വരും തെറ്റാകുന്ന ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ 1, 2 ഉണ്ട് അപ്പൊ തിരിച്ച് 2, 1 ഇല്ല 2, 1 ഇല്ല അപ്പൊ നമുക്ക് ടെസ്റ്റ് ഫെയിൽ ആണ് സിമെട്രിക് അല്ല അപ്പൊ രണ്ട് പ്രൂഫ് കിട്ടി റിഫ്ലക്സീവ് ആണ് പക്ഷെ സിമെട്രിക് അല്ല ഇനി ട്രാൻസിറ്റ് ലാസ്റ്റ് ഒരു റിലേഷൻ ഉണ്ട് ട്രാൻസിറ്റ് നോക്കാം അപ്പൊ ട്രാൻസിറ്റ് എങ്ങനെ എടുക്കണം ഈ അടുത്തടുത്ത് ഇത് രണ്ടും ഒരുപോലെ വരണം 1, 2, 2, 2 അങ്ങനെയാണെങ്കിലോ ഫസ്റ്റും ലാസ്റ്റും 1, 2 ആറിലുണ്ട് അങ്ങനെ വരുന്ന എലമെന്റ്സ് എടുക്കാൻ പറ്റും അതായത് അടുത്തടുത്ത് സെയിം ആയിട്ട് വരുന്നത് ഇനി 2 വെച്ച് എടുത്തു ഇനി എടുക്കേണ്ടത് ഈ 1, 1 ഇത് രണ്ടും എടുക്കുക 1, 1, 1, 3 അപ്പൊ ഫസ്റ്റ് ലാസ്റ്റ് 1, 3 ഇവിടെ ഉണ്ട് ഇനി എടുക്കാനുള്ളത് 4, 4 വെച്ച് എടുക്കാനുള്ളത് ഇല്ല ഇത് രണ്ടും 3, 3, 3, 2 ഇത് രണ്ടും എടുത്തത് അങ്ങനെയാണ് 3, 2 ആകുമ്പോ 3, 2 ഓൾറെഡി ഉണ്ട് ഇനി എടുക്കാൻ പറ്റുന്നത് 1, 3, 3, 2 എടുക്കാം 1, 3, 3, 2 അപ്പൊ 1, 2 ക്ലിയർലി ആർ ഈസ് ട്രാൻസിറ്റീവ് അപ്പൊ റിഫ്ലക്സി ആണ് സിമെട്രിക് അല്ല ട്രാൻസിറ്റീവ് അപ്പൊ റിഫ്ലക്സി ട്രാൻസിറ്റീവ് ആണ് റിഫ്ലക്സി ട്രാൻസിറ്റീവ് ആണ് റിഫ്ലക്സി ട്രാൻസിറ്റീവ് സോ ബി ആണ് കറക്റ്റ് ആൻസർ ബി ആണ് കറക്റ്റ് അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഗിവൺ ഈക്വൽ ടു ആർ ഈക്വൽ ടു 1, 1 ആയതുകൊണ്ട് അധികം ഡീറ്റെയിൽ എഴുതുന്ന പക്ഷെ നോട്ടിൽ എഴുതുമ്പോൾ സ്റ്റെപ്പ് കാണിക്കണം അപ്പൊ നമുക്ക് എന്താ പറയാ റിഫ്ലക്സി എഴുതുമ്പോ ലെറ്റ് എ ഈക്വൽ ടു അതാണ് ഞാൻ ഇവിടെ കൊടുത്തത് റിലേഷൻ ആർ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ട് നോക്കാം ക്ലിയർലി ഉണ്ട് ആ സ്റ്റെപ്പ് എഴുതാം ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആവശ്യമില്ല അപ്പൊ അതെങ്ങനെ സ്റ്റെപ്പ് കാണിക്കാം ഫസ്റ്റ് ഫോർ എവറി 1 ബിലോങ്സ് ടു എ വിച്ച് എംപ്ലൈസ് 1, 1 ബിലോങ്സ് ടു ആർ ഫോർ എവറി
2 belongs to A, which implies 2, 2 belongs to R. 4 every 3 belongs to A, which implies 3, 3 belongs to R. And what is the element? 4 belongs to A, which implies 4, 4 belongs to R. L. The 2, 2, 1, 1, 4, 4, 3. So clearly, R is reflexive on it. So, you know, reflexive on it. And you can imagine it. In a symmetric argument, if 1, 2 belongs to R, the E 1, 2, which implies 2, 1, all and 2. 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1. Therefore, R is not a symmetric. Mari. Fail ആയ ഒരു ടെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ചെയ്യേണ്ട ബാക്കിയൊന്നും ചെയ്ത് നോക്കണ്ട. ഇനി ട്രാൻസിറ്റീവ് വേണ്ടി നമുക്ക് കുറച്ച് എടുത്ത് നോക്കണം. അതായത് 1, 2 ബിലോങ്സ് ടു ആർ ആൻഡ് 2, 2 ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഒന്നാമത്തെ രണ്ടാം ഇതിന്റെ ലാസ്റ്റ്. സോ 1, 2 ബിലോങ്സ് ടു ആർ ഉണ്ടോ നമുക്ക്? ഉണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആറിലാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. ഇതല്ല പിന്നെ നോക്കേണ്ടത്, ആറിലുണ്ട്. ഇനി എടുക്കാൻ പറ്റുന്നതോ? 2 അവസാനിക്കുന്ന നമ്പർ ഇല്ല, കഴിഞ്ഞു. ഇനി 1 അവസാനിക്കുന്ന നമ്പർ, 1 അവസാനിക്കുന്ന നമ്പറും 1 അവസാനിക്കുന്നത് ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും എഴുതും. അതായത് 1, 1 ബിലോങ്സ് ടു ആർ ആൻഡ് 1, 2 ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും സെയിം ആണ്, കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി 3 വെച്ചിട്ട് 2 എടുക്കാം. അതായത് 1, 3 ബിലോങ്സ് ടു ആർ ആൻഡ് 3, 3 ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് 1, 3 ബിലോങ്സ് ടു ആർ. അത് ആറിലുണ്ടോ നമുക്ക്? 1, 3 ഉണ്ട്. ഇനി അതേപോലെ തന്നെ 1, 3, 3, 2 എടുക്കാം. ഓക്കെ, 1, 3, 3, 2 എടുക്കാം. 1, 3 ബിലോങ്സ് ടു ആർ ആൻഡ് 3, 2 belongs to R, which implies 1, 2 belongs to R. 1, 2 belongs to R. 1, 2 and therefore clearly R is transitive over here. So answer 2 is the correct choice. So like you were the same. So now we will pass to the next question, 16. Let R be the relation in the set N. Let R be the relation in the set N. ഇങ്ങനെ എന്ന് എഴുതി കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് പറയാം. Given by R equal to set of all ordered pair AB such that A equal to B minus 2, A equal to B minus 2, comma, B greater than 6, B greater than 6. For example, we are considering this relation R is considered. So, we will choose the correct answer. Option A, option B, option C, option D. All relation and condition are considered. This is the best answer selected. സോ ഇവിടെ എടുക്കാൻ പറ്റുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. സോ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി മൈനസ് 2. ഇതാണ് നമ്മൾ ഇവിടെയുള്ള ക്രൈറ്റീരിയ കണ്ടീഷൻ, എ ഈക്വൽ ടു ബി മൈനസ് 2. ഇത് ഓർത്ത് വെക്കുക. വിത്ത് ദി റെസ്ട്രിക്റ്റഡ് കണ്ടീഷൻ ബി ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. അതായത് ഇത് ഫസ്റ്റ് എലമെന്റ് എ ആയിട്ടും സെക്കൻഡ് എലമെന്റ് ബി ആയിട്ടും എടുക്കാം. ഈ ബി എപ്പോഴും എന്തായിരിക്കണം? ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം, ബി ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. അതേ സമയത്ത് എ എങ്ങനെ കിട്ടും? ഈ ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്ത രീതിയിൽ എടുക്കാൻ പോകും. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്യണം. ബി ഗ്രേറ്റർ ദാൻ 6 ഏതാണ് നോക്ക്? ഇത് ലെസ് ദാൻ 6 ആണ്. ഇത് വേണ്ട, ഇത് ഓക്കെ, ഇത് ഓക്കെ, ഇത് ഓക്കെ. അപ്പൊ ഈ മൂന്ന് ഓപ്ഷനില് ഇതല്ല, ഓക്കെ, അത് ബി ലെസ് ദാൻ 6 ആണ്. ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും എടുക്കണം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോയി. ഇനി ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഇതിൽ ഏതോ ഒന്നാണ് ബെസ്റ്റ് ആൻസർ. സോ അത് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ബി ആണെന്ന് അറിയാം. ഓക്കെ, അപ്പം ആ ബിക്ക് ഒരു ഈ ആൻസർ കൊടുക്കാം. എക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 8, ഇവിടെയാണ് കൊടുക്കുന്നത്. 8 - 2 ഈക്വൽ ടു 6. എക്വൽ 6 ആണോ? അല്ല. അപ്പൊ അത് പോകും. ഇനി അടുത്ത് എക്വൽ ടു 8 - 2, 8 - 2 = 6 കിട്ടിയിട്ടുണ്ട്. അടുത്ത ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സോ എക്വൽ ടു 7 - 2 = 5.
ഫൈവ് ആണോ? അല്ല. സോ ദിസ് ഇസ് എ ബെസ്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. സോ അങ്ങനെയാണ് നമ്മൾ ചില ആൻസറുകൾ കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ 10 ക്വസ്റ്റ്യൻ ടോട്ടലി എല്ലാ ചാപ്റ്ററും കൂടിയിട്ട് ചോദിക്കാറുണ്ട്, കളയാതെ സൂക്ഷിക്കുക. നമുക്കറിയുന്ന ഹിന്റ്, ഇവിടെ എന്തെല്ലാം ഹിന്റ് പറയും, ആ ഹിന്റ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് ആൻസർ, നമുക്ക് ഐഡിയ ഉപയോഗിച്ച് ഡെഫിനേഷൻ, റിമാർക്സ്, അങ്ങനെ ചെറിയ തിയറംസ് ഒക്കെ ഉണ്ടോ ആ നോട്ട് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് വളരെ രസകരമായ രീതിയിൽ കണ്ടുപിടിക്കാനുണ്ട്. രണ്ടും നല്ല സിമ്പിളാണ്. പക്ഷെ നമുക്ക് ആ തിയറട്ടിക്കൽ ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയാണ്, യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.